ഹായ്, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഗൂഗിൾ മീറ്റിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഭാഗമാണ് എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യുക എന്നത്, അല്ലേ? അതും പ്രത്യേകിച്ച് വലിയൊരു ഗൂഗിൾ മീറ്റാണ്. 200 പേരുടെയോ അല്ലെങ്കിൽ 250 പേരുടെയൊക്കെ മെഗാ ഗൂഗിൾ മീറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് റിക്വസ്റ്റ് അയക്കുന്ന എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യുക എന്നത് ശരിക്കൊരു ബാലികേറാ മലയായിട്ടാണ് നമുക്ക് ഫീല് ചെയ്യാറുള്ളത്. അത് ഏറ്റവും എളുപ്പത്തിൽ ഒരു സെക്കൻഡിനുള്ളിൽ എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അത് നമുക്ക് സ്ക്രീൻ റെക്കോർഡിലൂടെ തന്നെ അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഓക്കെ, അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോമാണ്. നമ്മൾ ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണെന്ത് ഗൂഗിൾ മീറ്റ് എന്നത്. അപ്പോൾ ഗൂഗിൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അനുയോജ്യമായ ഒരു ബ്രൗസർ ഗൂഗിൾ ക്രോം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൽ ഗൂഗിൾ സെലക്ട് ചെയ്തു. ദെൻ ഇനി ഇത് നമ്മൾ ഈ സെർച്ച് ബാറിൽ വെബ് സ്റ്റോർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, വെബ് സ്റ്റോർ, വെബ് സ്റ്റോർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദി ക്രോം വെബ് സ്റ്റോർ എന്ന ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സൈറ്റിലോട്ടാണ് പോവുക. ഇതിലതുപോലെ തന്നെ സെർച്ച് ബാറുണ്ട്. സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഗൂഗിൾ മീറ്റ് ഓട്ടോ അഡ്മിറ്റ്. ഓക്കെ, 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. കാരണം അത് നമ്മൾ സെർച്ച് ചെയ്തത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ 1-2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറേ എക്സ്റ്റെൻഷൻ വന്നിട്ടുണ്ട്. ഓട്ടോ അഡ്മിറ്റുമായി ബന്ധപ്പെട്ട കുറേ എക്സ്റ്റെൻഷൻ വന്നിട്ടുണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ തന്നെ നമ്മൾ എടുക്കുകയാണ്. ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ ആഡ് ടു ക്രോം എന്ന് കൊടുക്കുന്നു. അതിൽ ആഡ് എക്സ്റ്റെൻഷൻ എന്ന് ആഡ് ചെയ്യുന്നു. 1 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രോമിലോട്ട് ആഡായി. ആഡായി എന്നറിയുന്നത് എങ്ങനെയാണ്? ഇവിടെ കാണും റിമൂവ് ഫ്രം ക്രോം എന്ന് കണ്ടാൽ അത് ആഡായി എന്നാണ്. ഇതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? അത് ഇതിൽ നിന്ന് റിമൂവ് ആവും. ഇനി നമ്മുടെ ഈ ബ്രൗസർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ ഗൂഗിൾ മീറ്റും എന്താവും? ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്മിറ്റായി മാറുകയാണ് ചെയ്യുക. നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കുക കൂടി ചെയ്യാം. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണോ ഗൂഗിൾ മീറ്റ് എടുക്കാറുള്ളത് അതുപോലെ തന്നെ എടുക്കാം. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഈ ഗൂഗിൾ ആപ്സിൽ പോകും. അതിൽ മീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അതിൽ ന്യൂ മീറ്റിങ്ങിൽ സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ മൈക്കും വീഡിയോയും ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. ദെൻ ഈ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം. ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാറുള്ളത് വെബ് വാട്സപ്പ് വഴിയോ അതല്ലെങ്കിൽ മെയിൽ ഐ ഡി വഴിയോ ആണ് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ മെയിൽ ഐ ഡി വഴി നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. മെയിൽ ഐ ഡിയിൽ അയച്ചിട്ട് ലിങ്ക് എന്ന സബ്ജക്റ്റിൽ കൊടുക്കുക. ദെൻ ലിങ്ക് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യുക, സെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെയിലിലെത്തി. ഇത് മൊബൈലിൽ ഓപ്പൺ ചെയ്ത ശേഷം ഇതിൻ്റെ ലിങ്ക് വാട്സപ്പ് വഴി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം. ആർക്കൊക്കെയാണോ ഗൂഗിൾ മീറ്റിലോട്ട് കയറേണ്ടത് അവർക്കെല്ലാം അയച്ചു കൊടുത്ത് കയറാനായിട്ടുള്ള നിർദ്ദേശം നൽകാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനൊരു ട്രയൽ എന്നുള്ള രീതിയിൽ ഒരു ഐ ഡിയിൽ നിന്നും ഇതിലോട്ട് ജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുകയാണ്. നോക്കിക്കോളൂ. റിക്വസ്റ്റ് കൊടുത്ത ഉടനെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരികയും അത് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആവുന്നതും കാണാം. റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, യെസ്. കൊടുത്ത ഉടനെ തന്നെ 1 സെക്കൻഡിൽ തന്നെ അത് അഡ്മിറ്റായി കഴിഞ്ഞു. കണ്ടോ? അപ്പോൾ നമ്മൾ ഒത്തിരി പേര് ഒരു വലിയൊരു ഗൂഗിൾ മീറ്റൊക്കെയാണ് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ, 250 പേരുടെയൊക്കെ മെഗാ ഗൂഗിൾ മീറ്റാണ് നടത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 പേരുടെ ഒരു ക്ലാസ് സ്കൂൾ പി ടിയോ എന്തെങ്കിലും ഒരു മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഒത്തിരി പേരെ നമുക്ക് അറ്റ് എ ടൈം അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ശരിക്കൊരു ബാലികേറ മലയായിട്ടാണ് നമുക്ക് തോന്നാറ്. അപ്പം അങ്ങനെയുള്ള സമയത്തെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു എക്സ്റ്റെൻഷൻ ആണെന്ത് ഓട്ടോ അഡ്മിറ്റ് എന്നുള്ളത്. ഓക്കെ, ഇപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇപ്പം എല്ലാവർക്കും ആശംസകൾ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അറ്റ് എ ടൈം സൗജന്യമായിട്ട് 100 കൂടുതൽ പേരുടെ ഒരു ഗൂഗിൾ മീറ്റ് എങ്ങനെ നമുക്ക് കണ്ടക്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ലിങ്ക്, നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ, അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ, അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് കാണാവുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.